സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയൊരു കനിവും തേടി ഇപ്പോൾ കാത്തിരിക്കുകയാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ. ജൂലൈ മാസത്തെ പെൻഷൻ നൽകിയെങ്കിലും പിന്നീടുള്ള 5 മാസങ്ങളിലെ പെൻഷൻ സംസ്ഥാനത്ത് കുടിശ്ശികയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. സാധാരണക്കാർക്ക്, അതായത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങളായിട്ടുള്ള വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, അതോടൊപ്പം തന്നെ വിധവകൾ, ഇവരെല്ലാം തന്നെ ഈ ആനുകൂല്യം മുടങ്ങിയത് മൂലം ദുരിതത്തിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക്, അതോടൊപ്പം തന്നെ അവരുടെ ദൈനംദിന ചിലവുകൾക്ക്, ഇവയെല്ലാം തന്നെ മറ്റാരെയെങ്കിലും ഇപ്പോൾ ആശ്രയിക്കേണ്ടതോ അല്ലെങ്കിൽ കടം വാങ്ങേണ്ട ഒരു സ്ഥിതി ഇപ്പോൾ വന്നുയർന്നിട്ടുണ്ട്. നിലവിൽ എല്ലാ മാസങ്ങളിലും വിതരണം ചെയ്തിരുന്ന പെൻഷൻ ഇപ്പോൾ മുടങ്ങിയിരിക്കുന്ന സാഹചര്യം. അതുമാത്രമല്ല, ക്രിസ്തുമസിന് 2 മാസത്തെയെങ്കിലും പെൻഷൻ, അതായത് ജൂലൈയിലെ ലഭിച്ചു, ഇനി ഓഗസ്റ്റ് സെപ്റ്റംബർ തുടങ്ങിയ 2 മാസങ്ങളിലെങ്കിലും വിതരണം ചെയ്യുമെന്ന് സർക്കാരിന്റെ ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു. നവകേരള സദസ്സിൽ സർക്കാർ ഓരോ മേഖലകളിൽ എത്തുമ്പോഴും അവിടെയുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് മുടക്കം വന്നിട്ടുള്ള പെൻഷൻ അല്ലെങ്കിൽ ഞങ്ങളുടെ പെൻഷൻ തരാൻ പറഞ്ഞാണ്. എന്നാൽ ഏറ്റവും വലിയൊരു വെല്ലുവിളി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. നമുക്ക് ലഭിക്കുമെന്ന്, അതായത് സംസ്ഥാന സർക്കാരിലേക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന 10,000 കോടി രൂപ, അത് ഇനി ലഭിക്കില്ല എന്ന കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അതായത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ദൈനംദിന ആവശ്യങ്ങൾക്ക്, അതോടൊപ്പം തന്നെ തുടർന്നുള്ള മാസങ്ങളിലേക്ക് ആവശ്യമായി വരുന്ന 30,000 കോടി രൂപ, അതിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അഭ്യർത്ഥിച്ചിരുന്നു. അതിൽ 10,000 കോടി രൂപയെങ്കിലും ലഭിക്കുമെന്നൊരു പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു. പക്ഷെ അതും ഇപ്പോൾ ആസ്ഥാനത്തായി മാറിയിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തിന് വേണ്ടി മാത്രം കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങളെ, അതായത് അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല എന്ന കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് അറിയിച്ചു കഴിഞ്ഞു. അതുമാത്രമല്ല, വരുന്ന ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസമൊക്കെ ആകുമ്പോഴേക്കും കേരളം ഒരു പക്ഷേ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ ഉറപ്പായി കഴിഞ്ഞു. സർക്കാർ 2 മാസത്തെ ക്ഷേമ പെൻഷനെങ്കിലും ക്രിസ്തുമസ് പുതുവത്സരം സംബന്ധിച്ച് അല്ലെങ്കിൽ ആ വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ച് സാധാരണക്കാരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്നായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്നിരുന്ന സൂചനകൾ. എന്നാൽ ഈ സാമ്പത്തിക പ്രതിസന്ധി എല്ലാ മേഖലയും, പ്രത്യേകിച്ച് സർവീസ് പെൻഷൻ വാങ്ങുന്നവരുണ്ട്, സർക്കാരിൻ്റെ വലിയ ഭീമമായ ശമ്പളങ്ങൾ വാങ്ങുന്നവരുണ്ട്, ഇവരെ എല്ലാം തന്നെ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. അതുമാത്രമല്ല, സർക്കാരിൻ്റെ വിവിധ പദ്ധതികളെല്ലാം ചുവപ്പ് നാടയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം. പുതുതായിട്ട് ആരംഭിക്കാനിരിക്കുന്ന പദ്ധതികൾ ഇനി അടുത്ത സാമ്പത്തിക വർഷം ആരംഭിച്ചാൽ മതിയെന്ന തീരുമാനത്തിലേക്ക് സർക്കാർ ഇപ്പോൾ കടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുമാത്രമല്ല, ഓരോ ബില്ലുകളും മാറിയെടുക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് നിശ്ചിത തുകയ്ക്ക് മുകളിലുള്ള ബില്ലുകൾക്കെല്ലാം അത് നിശ്ചിത പരിശോധനകൾക്കൊക്കെ ശേഷം മാത്രമേ പ്രോസസ് ചെയ്യാവൂ എന്നൊക്കെയുള്ള കർശന നിർദ്ദേശങ്ങളിലേക്ക് സർക്കാർ പ്രവേശിക്കുന്ന ഒരു സമയം. ഇനി അതുമാത്രമല്ല, നിലവിൽ ഇത്തരത്തിൽ വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെങ്കിൽ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെങ്കിൽ, 2 മാസത്തെ പെൻഷനെങ്കിലും വിതരണം ചെയ്യണമെങ്കിൽ, പ്രത്യേകമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പ്രത്യേകം ഇതിനുവേണ്ടി പ്രത്യേക സംവിധാനങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരുന്നുണ്ട്. അതായത് മുൻപ് സ്വീകരിച്ചതുപോലെ ഇപ്പോൾ നിലവിൽ ലാഭത്തിലൊക്കെ പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാരുമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന്, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വായ്പ എടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യം വരും. മുൻപ് സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ച് വായ്പ എടുത്തിരുന്നു, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നൊക്കെ വായ്പ സ്വീകരിച്ചിരുന്നു. ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ, ഇനി അതോടൊപ്പം തന്നെ കിഫ്ബി പോലുള്ള വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന്, അത് ധനകാര്യ സ്ഥാപനം തിരിച്ചടച്ചിട്ടുള്ള തുകയെങ്കിലും അതിനാനുപാതികമായിട്ട് നിശ്ചിത തുകയെങ്കിലും കേന്ദ്ര സർക്കാരിൽ നിന്നൊക്കെ ഒരു വായ്പയായിട്ട് അനുവദിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി സംസ്ഥാന സർക്കാരിന് അറിയേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന്, അതോടൊപ്പം തന്നെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിതരണം ചെയ്യുന്നതിന്, എല്ലാ കാര്യങ്ങളും സുഗമമായിട്ട് നടത്തുന്നതിന് വേണ്ട ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ കേന്ദ്ര സഹായം നിലവിൽ ലഭിക്കാനുള്ളത് അല്ലെങ്കിൽ നൽകാനുള്ളത് മുഴുവൻ നൽകി ഇനി ഇപ്പോൾ ഒന്നും തന്നെ നൽകാൻ സാധ്യതയില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞൊരു സാഹചര്യത്തിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം 5 മാസത്തെ പെൻഷൻ അവർക്ക് കുടിച്ചു വരികയാണ്. ഇനി സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുള്ളത് ഏതെങ്കിലുമൊക്കെ കൺസോർഷ്യങ്ങൾ രൂപീകരിച്ച്, സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യങ്ങൾ രൂപീകരിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഈ ഡിസംബർ ക്രിസ്തുമസിൻ്റെയൊക്കെ മുൻപ് തന്നെ കാത്തിരുന്ന് കാണുകയും ചെയ്യാം. അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ആനുകൂല്യങ്ങൾ കേരളം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചനകൾ ഇപ്പോൾ തന്നെ വ്യക്തമായി കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. സുഹൃത്തുക്കളിലേക്കും വീഡിയോ പങ്കുവയ്ക്കുക. മറ്റൊരറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോ സൈനിങ് ഓഫ്.